നമസ്കാരം. മുഖ്യമന്ത്രിക്കെതിരായ സ്വപ്നയുടെ മൊഴി അവഗണിക്കുകയും സോളാർ കേസിലെ പ്രതിയുടെ മൊഴിയുടെ പേരിൽ പി സി ജോർജിനെതിരെ കേസെടുക്കുകയും ചെയ്യുന്നത് ഇരട്ടത്തപ്പാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. രാജ്യദ്രോഹ കുറ്റം ആരോപിക്കപ്പെട്ട മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ പ്രാഥമിക അന്വേഷണം പോലും നടത്താത്ത പോലീസ് പി സി ജോർജിനെതിരായ പരാതിയിൽ പ്രാഥമിക അന്വേഷണം പോലും നടത്താതെയാണ് അറസ്റ്റ് ചെയ്തത്. പരാതിക്കാരി നൽകിയ മറ്റു പരാതികളിൽ ആരെയും അറസ്റ്റ് ചെയ്യാത്ത പോലീസ് പിണറായി വിജയനെ എതിർക്കുന്നതിൻ്റെ പേരിൽ മാത്രമാണ് പി സിക്കെതിരെ കേസെടുക്കുന്നതെന്ന് ഏത് കൊച്ചുകുട്ടികൾക്കും മനസ്സിലാകും. പിണറായി വിജയൻ്റെ ഫാസിസ്റ്റ് സമീപനത്തിൻ്റെ അവസാനത്തെ ഉദാഹരണമാണിത്. പ്രസംഗങ്ങളുടെ പേരിൽ പി സിയെ ജയിലിലടക്കാൻ കഴിയാത്തതിൻ്റെ പക വീട്ടുകയാണ് മുഖ്യമന്ത്രിയെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. എ കെ ജി സെന്ററിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞ കേസിൽ പ്രതിയുടെ തുമ്പ് പോലും ഇതുവരെ കിട്ടാതിരുന്ന പോലീസ് നാണക്കേട് മറക്കാനാണ് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്വർണ്ണക്കടത്തു നിന്നും വിഷയം മാറ്റാൻ രാഷ്ട്രീയ എതിരാളികളെ മുഴുവൻ വേട്ടയാടാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. ഇത് ഇന്ത്യയാണെന്നും ഇവിടെ ഒരു ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയുമൊക്കെ ഉണ്ടെന്ന് പിണറായി വിജയൻ മനസ്സിലാക്കണം. ഇത്തരം പകവീട്ടിൽ രാഷ്ട്രീയത്തിന് കോടതിയിൽ കനത്ത പ്രഹരം ലഭിക്കുമെന്നും കെ സുരേന്ദ്രൻ പറയുകയുണ്ടായി. അതേസമയം മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ആരോപണം കടുപ്പിച്ച് പി സി ജോർജ്. മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചാണ് പി സി രംഗത്തെത്തിയത്. ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ മകൾക്കുമെതിരെ ഗുരുതര ആരോപണങ്ങൾ പി സി ഉന്നയിച്ചത്. സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ നാടകങ്ങൾക്ക് പിന്നിൽ മുഖ്യമന്ത്രിക്കും ഫാരിസ് അബൂബക്കറുമാണെന്നായിരുന്നു പി സി ജോർജിൻ്റെ ആരോപണം. ഹാരിസിൻ്റെ നിക്ഷേപങ്ങളിൽ പിണറായി വിജയന് പങ്കുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ ബന്ധം വിശദമായി അന്വേഷിക്കണമെന്നും പി സി ആവശ്യപ്പെട്ടു. കൂടാതെ പിണറായി വിജയനെതിരെ അന്വേഷണ ഏജൻസികൾക്കും പരാതി നൽകുമെന്നും ജോർജ് വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ യാത്രകൾ എന്തിനു വേണ്ടിയാണെന്ന് കേന്ദ്ര സർക്കാരും കേന്ദ്ര ഏജൻസികളും അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മാത്രമല്ല പിണറായിയുടെ മകൾ നടത്തുന്ന സാമ്പത്തിക ഇടപാടുകളും ED അന്വേഷിക്കണമെന്ന് പി സി ആവശ്യപ്പെടുകയുണ്ടായി. വീണയുടെ കമ്പനിയുടെ സാമ്പത്തിക സ്രോതസ്സും എക്സോളോജിക്കിൻ്റെ ഇടപാടുകൾക്കുമെതിരെയുമാണ് ആരോപണം ഉയർത്തിയത്. അതേസമയം ദൈവത്തിന് നന്ദി എന്നായിരുന്നു ജനപക്ഷ നേതാവ് പി സി ജോർജിൻ്റെ ആദ്യ പ്രതികരണം. പിന്നാലെ മാധ്യമപ്രവർത്തകരോട് മോശമായി പെരുമാറിയതിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും ജോർജ് അറിയിക്കുകയുണ്ടായി. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.